ഈ യാതനയുടെ ഘട്ടത്തെ അതിജീവിക്കാനുള്ള കരുത്തുകൂടിയാണ് ഈസ്റ്റർ നമുക്ക് പകരുന്നത്. വൈഷമ്യത്തിൻ്റെതായ ഘട്ടമാണെങ്കിലും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയാണ് അവിടെ നടന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കേന്ദ്രം നിർദ്ദേശിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും സംസ്ഥാനം അംഗീകരിക്കും. ഇനിയുള്ള 3-4 ആഴ്ചകൾ കോവിഡ് പ്രതിരോധത്തിന് നിർണായകമാണ് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വീഡിയോ കോൺഫറൻസിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിന് മുൻപ് സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ കണക്കുകൾ നമുക്ക് നോക്കാം. ഇന്ന് 10 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ 7 പേര്, കാസർഗോഡ് 2 പേര്, കോഴിക്കോട് 1, 3 പേര് വിദേശത്തുനിന്ന് വന്നവർ, 7 പേർ സമ്പർക്കം മൂലം രോഗം ബാധിച്ചവരാണ്. ഇന്ന് നെഗറ്റീവായ പരിശോധനാഫലം നെഗറ്റീവായത് 19 പേർക്കാണ്. കാസർഗോഡ് 9 പേർ, പാലക്കാട് 4, തിരുവനന്തപുരം 3, ഇടുക്കി 2, തൃശ്ശൂർ 1. ഇതുവരെ 373 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പം ചികിത്സയിലുള്ളത് 228 പേരാണ്. സംസ്ഥാനത്ത് 123,490 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. വീടുകളിൽ 122,676 പേർ, ആശുപത്രികളിൽ 814 പേർ. 201 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 14,163 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 12,818 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത ഇന്ന് പങ്കുവെക്കാനുണ്ട്. കോവിഡ് രോഗമുക്തരായ ദമ്പതികൾക്ക് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പരിയാരം. ഒരു കുഞ്ഞു പറന്നു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് സ്വദേശിയായ യുവതി രോഗവിമുക്തയായത്. ഇന്ന് ഉച്ചയോടെ പ്രസവിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അവർക്കും അവരെ ചികിത്സിച്ച ഡോക്ടർമാർക്കും മറ്റാരോഗ്യ പ്രവർത്തകർക്കുമെല്ലാം അഭിനന്ദനങ്ങൾ. വീഡിയോ കോൺഫറൻസിൽ കേരളം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, കോവിഡ് 19 ഭീഷണി തുടരുകയാണ്. ലോക്ക്ഡൌണിന് മുൻപത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടില്ല എന്ന കേരളത്തിൻ്റെ അഭിപ്രായം പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. തികഞ്ഞ ജാഗ്രതയോടെ ഓരോ ഘട്ടത്തിലെയും സ്ഥിതിഗതി സസൂക്ഷ്മം വിലയിരുത്തി പടിപടിയായി മാത്രമേ ലോക്ക്ഡൗൺ ഒഴിവാക്കാൻ പാടുള്ളൂ. ജനങ്ങളുടെ സഞ്ചാരം അനിയന്ത്രിതമായാൽ രോഗം വലിയ തോതിൽ വ്യാപിക്കാനും സമൂഹവ്യാപനത്തിലേക്ക് മാറാനും ഇടയുണ്ട്. കേരളം പോലെ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമാകും.
രോഗം കൂടുതലായി കണ്ടതുകൊണ്ട് ഹോട്ട്സ്പോട്ടായി കണക്കാക്കാവുന്ന സ്ഥലങ്ങളിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം April 30 വരെ തുടരണം. ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ ശാരീരിക അകലം പാലിക്കുമെന്ന് ഉറപ്പുവരുത്തി സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അത് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണം. സംസ്ഥാനത്ത് 385,000 അതിഥി തൊഴിലാളികളുണ്ട്. അവർ എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് സ്വന്തം സംസ്ഥാനത്ത് എത്താനുള്ള യാത്രാ സൗകര്യം April 14 കഴിഞ്ഞാൽ ഉടനെ ഏർപ്പെടുത്തേണ്ടതാണ്. പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിൻ ഇതിന് അനുവദിക്കണം. വരുമാനമൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ തൊഴിലാളികൾക്ക് അടുത്ത 3 മാസത്തേക്ക് സഹായം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കണം. പ്രവാസികളുടെ പ്രശ്നമാണ് മറ്റൊന്ന് ഉന്നയിച്ചത്. പ്രവാസികൾ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകുന്നത്. മഹാമാരി കാരണം വിവിധ രാജ്യങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന അവർക്ക് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദ്ദേശം നൽകണം. ലേബർ ക്യാമ്പുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. പ്രവാസികളെ സഹായിക്കുന്നതിന് അതത് രാജ്യത്തെ സർക്കാരുകളുമായും കമ്മ്യൂണിറ്റി അഡ്വൈസറി കമ്മിറ്റികളുമായും എംബസി ഏകോപിപ്പിക്കണം. രോഗത്തെക്കുറിച്ചും പ്രവാസികളുടെ സ്ഥിതിയെപ്പറ്റിയും കൃത്യമായ ഇടവേളകളിൽ എംബസി ബുള്ളറ്റിൻ ഇറക്കണം. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുപോലുള്ള പരിഭ്രാന്തി ഒഴിവാക്കാൻ ഇതാവശ്യമാണ്. ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവരും വിസിറ്റിംഗ് വിസയിൽ പോയവരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പാടാക്കണം. അസംഘടിത മേഖലകളിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ കാര്യം പ്രത്യേകം കണക്കിലെടുക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയുണ്ടായി. 3 മാസത്തേക്കെങ്കിലും അവർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ബൃഹത് പദ്ധതി വേണം. ഇവരുടെ കൈകളിൽ പണമെത്തുമ്പോൾ അത് സമ്പദ്ഘടനയിലേക്ക് പ്രവഹിക്കും. ESI പ്രൊവിഡൻറ് ഫണ്ട് സർക്കാർ വിഹിതത്തിനുള്ള വരുമാന പരിധി 15,000 രൂപയിൽ നിന്ന് 20,000 രൂപയായി ഉയർത്തണം. ESIയുടെ നിബന്ധന അനുസരിച്ച് ചില കാര്യങ്ങളിൽ ശമ്പളം കൊടുക്കാനുള്ള അധികാരം ESIക്കുണ്ട്. പക്ഷേ അക്കാലത്ത് കോവിഡ് അതിൽ പെടുത്തിയിട്ടില്ല. കാരണം കോവിഡ് പുതുതായിട്ട് വന്നതാണല്ലോ. അപ്പോൾ കോവിഡ് കൂടി അതിൻ്റെ ഭാഗമായി പരിഗണിച്ച് തൊഴിലാളികൾക്ക് വേതനം നൽകുന്ന നില സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായം ഇന്ത്യയിലാകെ സാർവത്രികമാക്കണം. ഇപ്പോൾ ആവശ്യം വേണ്ടതിലധികം ഭക്ഷ്യധാന്യം ബഫർ സ്റ്റോക്കായി ഉണ്ട്. അടുത്ത 3 മാസത്തേക്ക് കേരളത്തിന് 640,000 ടൺ അരിയും
54,000 ടൺ ഗോതമ്പും ആവശ്യമുണ്ട്. മുടക്കമില്ലാതെ ഇത്രയും ധാന്യം ലഭ്യമാക്കണം. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും വിപണിയിലെത്തിക്കുന്നതിന് റെയിൽവേ കൂടുതൽ ചരക്ക് വണ്ടികൾ ഓടിക്കണം കേരളത്തിലേക്ക്. ഉപഭോക്താക്കൾക്ക് മുടങ്ങാതെ ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനും ഉൽപാദകർക്ക് വിപണി കിട്ടാനും ഇതാവശ്യമാണ്. ഇതിനു പുറമെ നേരത്തെ കത്തുകളിലൂടെ ഉന്നയിച്ച വായ്പാ പരിധി ഉയർത്തുന്നതും പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. UAE ഭരണാധികാരികൾ പ്രവാസി മലയാളികളെ എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ രോഗകാലത്തും സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ അവർ ഇടപെടുകയാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഭരണാധികാരികളെ പ്രത്യേക നിലയിൽ തന്നെ കേരളം കാണുകയാണ്. പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും UK, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, മൊസാംബിക് എന്നിവിടങ്ങളിലും നോർക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം കാണുകയുമാണ് ഈ ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. UAEയിൽ അസുഖമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആവശ്യക്കാരായ മലയാളികൾക്ക് ആഹാരം നൽകുന്നത് ഇന്നും തുടർന്നു. ഇത് ഓരോ പ്രദേശത്തുമുള്ള എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. KMCC, ഇൻകാസ്, കേരള സോഷ്യൽ സെൻ്റർ, ഓർമ്മ, മാസ്, ശക്തി, ഇങ്ങനെ നിരവധി സംഘടനകൾ, പ്രാദേശിക കൂട്ടായ്മകൾ, സന്നദ്ധ പ്രവർത്തകർ, അവരെല്ലാം ഒരുമയോടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അവരെയാകെ ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിനു വേണ്ടി അഭിനന്ദിക്കുന്നു. അവരുടെ സഹായത്തോടെ UAEയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നുമുണ്ട്. UAE കോൺസുലേറ്റ് ജനറലുമായി ഇന്ന് നടന്ന ചർച്ചയിൽ കോവിഡ് പോസിറ്റീവായ എല്ലാവരെയും ക്വാറന്റൈനിൽ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനും സംവിധാനമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഭക്ഷണം ലഭ്യമാക്കാനുള്ള സന്നദ്ധത പലരും ഹെൽപ്പ് ഡെസ്കുകളിൽ അറിയിക്കുന്നുമുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ പേരും നമ്പറും ചേർത്തിട്ടുള്ളവരോടൊപ്പം നിരവധി പേരാണ് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്. ഓരോ പ്രദേശത്തുമുള്ള ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ടാക്കുകയും ആവശ്യങ്ങൾ പരസ്പരം അറിയിച്ച് പരിഹാരം തേടുകയും ചെയ്യുന്നു. അതിരാവിലെ മുതൽ പാതിരാത്രി വരെ ഫോൺ കോൾ വരുന്നതിനാൽ ചിലർക്ക് ലൈൻ കിട്ടാതെ വരുന്നതായുള്ള പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാൻ ശ്രദ്ധിക്കണം. വിദേശ രാജ്യത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിരവധി പരിമിതികളുണ്ട് എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിനകത്ത് മുംബൈ, ഹൈദരാബാദ്, തെലങ്കാന, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലും
ഹെൽപ്പ് ഡെസ്ക് സംവിധാനം പ്രവർത്തിക്കുന്നു. COVID-19 പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ്, കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവർ പ്രവാസികൾക്കായി ആശ്വാസഹായങ്ങൾ നൽകും. പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ എല്ലാ പെൻഷൻകാർക്കും പെൻഷനു പുറമെ ഒറ്റത്തവണ ധനസഹായമായി 1000 രൂപ വീതം അനുവദിക്കും. ഏകദേശം 15,000 പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. ക്ഷേമനിധിയിൽ അംഗങ്ങളായ കോവിഡ് പോസിറ്റീവായ എല്ലാവർക്കും 10,000 രൂപ വീതം അടിയന്തര സഹായം അനുവദിക്കും. ക്ഷേമനിധി ബോർഡിൻ്റെ തനത് ഫണ്ടിൽ നിന്നുമാണ് സഹായങ്ങൾ നൽകുക. 2020 ജനുവരി 1 ശേഷം വാലിഡ് പാസ്പോർട്ട്, ജോബ് വിസ എന്നിവയുമായി വിദേശ രാജ്യങ്ങളിൽ നാട്ടിലെത്തി ലോക്ക്ഡൗൺ കാരണം തിരിച്ചു പോകാൻ സാധിക്കാത്തവർക്കും ലോക്ക്ഡൗൺ കാലയളവിൽ വിസ കാലാവധി തീർന്നവർക്കും 26 മുതൽ സർക്കാർ തീരുമാനം വരെ 5,000 രൂപ അടിയന്തര സഹായം നോർക്ക നൽകും. സാന്ത്വന പദ്ധതിയിലെ രോഗങ്ങളുടെ പട്ടികയിൽ COVID-19 ഉൾപ്പെടുത്തി കോവിഡ് പോസിറ്റീവായതും എന്നാൽ ക്ഷേമനിധി സഹായം ലഭ്യമാകാത്തവരുമായ പ്രവാസികൾക്ക് 10,000 രൂപ സഹായം നൽകും. പ്രവാസികൾ ഇന്നനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പ്രവാസികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ളവരാണ് നാം. ഒന്നിച്ചു നിന്ന് സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള വഴി. പ്രവാസ ലോകത്തു നിന്ന് വരുന്ന ഓരോ പ്രശ്നവും കേന്ദ്ര ഗവൺമെൻറ്റിനെയും എംബസിയുടെയും പ്രവാസ ലോകത്തു തന്നെ ഇടപെടുന്ന മലയാളി സംഘടനകളുടെയും പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ചികിത്സ, ഭക്ഷണം, സുരക്ഷിതമായ താമസസ്ഥലം ഇവ ഉറപ്പുവരുത്താനാണ് പ്രാഥമികമായി ശ്രമിക്കുന്നത്. ഓരോരുത്തരും പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകേണ്ട ഒരു യത്നമാണിത്. ഇവിടെ മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രവാസ ലോകത്തു നിന്നുള്ള ഏത് വിഷയങ്ങളും കേൾക്കാനും സാധ്യമായ ഇടപെടലുകൾ നടത്താനും നോർക്കയും സർക്കാരും സദാ ജാഗരൂകരായി നിൽക്കുന്നുണ്ട് എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. നാം ഈ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളോട് പറയാനുള്ളത്. സംസ്ഥാനത്ത് 18,828 ക്യാമ്പുകളാണ് അതിഥി തൊഴിലാളികൾക്കായി പ്രവർത്തിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ സംസ്ഥാനത്തേക്കുള്ള വരവിൽ ഗണ്യമായ പുരോഗതിയുണ്ട്. വെള്ളിയാഴ്ച 2,291 വാഹനങ്ങൾ വന്നു. LPG സിലിണ്ടറിൻ്റെ വരവ് വർദ്ധിപ്പിക്കാൻ ഇടപെടണമെന്ന് കണ്ടിട്ടുണ്ട്. അവശ്യഘട്ടം വന്നാൽ ഉപയോഗിക്കാൻ പര്യാപ്തമായ മുറികളും കെട്ടിടങ്ങളും കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുന്നത് പൊതുമരാമത്ത് വകുപ്പ് തുടരുകയാണ്. 2.5 ലക്ഷം മുറികൾ കണ്ടെത്തി. ഇതിൽ 124,000 തത്സമയം ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്.
വേറൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളൊരു ടണലിനെ പറ്റിയാണ്. ഒരു ടണലുണ്ടാക്കി അതിലൂടെ കടന്നുപോയി സാനിറ്റൈസ് ചെയ്യുക എന്ന പരീക്ഷണം ചില സ്ഥലങ്ങളിൽ തുടങ്ങിയതായി കണ്ടു. അത് അശാസ്ത്രീയമായ ഒന്നാണ് എന്നാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിനെ ആശ്രയിക്കേണ്ടതില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുമില്ല. ഇക്കാര്യം കലക്ടർമാരെ അറിയിക്കുന്നുണ്ട്, ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ചിലതരം പനികൾ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കാതെ പോകരുത്. സംവിധാനമാകെ കോവിഡ് പ്രതിരോധത്തിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റ് രോഗങ്ങളുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരരുത്. അപ്പോൾ മറ്റ് രോഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ചികിത്സ ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് തന്നെ കണ്ടിട്ടുണ്ട്. കോവിഡിനെതിരെയുള്ള ജാഗ്രതയിൽ ഒരു കുറവും വരുത്തരുത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് മറ്റ് രോഗങ്ങളും. രോഗം ബാധിക്കുന്നവരും തൽക്കാലം ഇത് മാറ്റിവെച്ച് കളയാമെന്ന് ചിന്തിക്കേണ്ടതില്ല, അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. അപ്പോൾ കോവിഡിൻ്റെ കാലം കഴിഞ്ഞ് ചികിത്സിക്കാമെന്നൊരു നിലയിൽ എടുക്കേണ്ടതില്ല. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരം ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കുന്നതിന് ശങ്കിച്ച് നിൽക്കേണ്ടതായിട്ടില്ല. ലോക്ക്ഡൗൺ ലംഘിച്ച് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാനുള്ളതാണല്ലോ. ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, ആംബുലൻസിൽ അനധികൃതമായി ആളുകൾ യാത്ര ചെയ്യുകയാണ്, രോഗികളല്ല. അത്തരമൊരു കൂട്ടരെ കോഴിക്കോട് പിടികൂടുന്ന അവസ്ഥയുണ്ടായി, ആംബുലൻസും പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിലുള്ള തെറ്റായ രീതികൾ അനുവദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തി കടന്ന് ആളുകൾ റെയിൽ വഴി നടന്നും റെയിൽ പാളത്തിലൂടെ തന്നെ ബൈക്ക് ഓടിച്ചുമൊക്കെ കേരളത്തിലേക്ക് വരുന്നുവെന്ന് വിവരമുണ്ട്. ഇത് കണ്ടെത്തി തടയാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അർബുദ രോഗികൾക്കുള്ള റേഡിയേഷൻ ചികിത്സ അവിടുത്തെ ചില ഉപകരണങ്ങൾക്കുള്ള തകരാറുകൾ കാരണം നിലച്ചുപോയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വേഗം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാറിലെ കൊട്ടാക്കമ്പൂരിൽ പോലീസിനും ആരോഗ്യ പ്രവർത്തകർക്കുമായി സ്ഥാപിച്ച ജലസംഭരണിയിൽ സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കി എന്ന വാർത്ത അതീവ ഗൗരവമുള്ളതാണ്. കുറ്റവാളികളെ അടിയന്തരമായും കണ്ടെത്താനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. മാതൃകാപരമായ ശിക്ഷ ആ കുറ്റവാളികൾക്ക് ഉറപ്പാക്കുന്ന നടപടിയും സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നടന്ന ഒരു അനൗൺസ്മെൻ്റ്, അത് കേട്ടതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ കഴിയുമെന്ന ധാരണയിൽ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത്തരം അനൗൺസ്മെൻറ്റുകൾ എന്തായാലും അത് ഒന്ന് അധികൃതമായിരിക്കണം, പിന്നെ പറയുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. ഭാഷ അറിയാവുന്നവരുമായി കൂടിയാലോചിച്ച് പറയുന്നത് തന്നെയാണ് കേട്ടാൽ ആളുകൾ ഉൾക്കൊള്ളുക എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പറയുന്നതിനും ശ്രദ്ധിക്കണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത്
പൂട്ടിയ അലങ്കാര മത്സ്യക്കടകളിൽ ചിലതിൽ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണത്തിനും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലാവശ്യമായ നടപടി എടുക്കാമെന്ന് കണ്ടിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, അവർക്ക് ശമ്പളം നൽകുന്നില്ല. ഇതതീവ ഗൗരവമായ കാര്യമാണ്. ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകൾ ശമ്പളം നൽകുന്നതിനുള്ള നടപടി എടുക്കേണ്ടതാണ്. സ്കൂളുകളുടെ ഫീസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ തന്നെ വ്യക്തത വരുത്തിയതാണ്. ഈ കോവിഡ് കാലത്ത് ഫീസ് വാങ്ങുന്നതിനല്ല പുറപ്പെടേണ്ടത്, ഈ ഘട്ടം കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങൾ ആലോചിക്കാമെന്ന് പലവട്ടം പറഞ്ഞതാണ്. അപ്പോൾ ഒരാവർത്തി കൂടി വ്യക്തമാക്കുകയാണ്, ഇപ്പോൾ ഫീസ് വാങ്ങേണ്ടതില്ല. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അധ്യാപകർക്കടക്കം ശമ്പളം നൽകുന്ന നിലപാടും മാനേജ്മെൻറ്റ് സ്വീകരിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് ആൾത്താമസമില്ലാത്ത വീടുകൾ, ഫ്ളാറ്റുകൾ, ഇത് ആയിരക്കണക്കിലായിരിക്കില്ല, പതിനായിരക്കണക്കിലായിരിക്കും. അപ്പോൾ അവയുടെ കണക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശേഖരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. ഒരു അടിയന്തര സാഹചര്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് വ്യക്തത ഉണ്ടാക്കുന്നതിന് കൂടിയാണത്. ലോക്ക്ഡൗൺ കാലയളവിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ സർവകലാശാലകൾ സർക്കാർ എയ്ഡഡ്, സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ, സർക്കാർ എയ്ഡഡ് പോളിടെക്നിക്കുകൾ, ഇവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലോക്ക്ഡൗൺ കാലയളവിൽ ഹോസ്റ്റൽ ഫീസ് ഒഴിവാക്കി. തേനീച്ച കർഷകർക്ക് കൃഷിയിടങ്ങളിൽ പോകാനും തേൻ ശേഖരിച്ച് വിപണിയിലേക്ക് എത്തിക്കാനും നിബന്ധനകൾക്ക് വിധേയമായി അനുമതി നൽകി. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പലർക്കും നമ്മുടെ രാജ്യത്തുള്ള മരുന്ന് ആവശ്യമുണ്ട്. അത്തരക്കാർക്ക് നേരത്തെ വിമാനം വഴിയാണ് മരുന്ന് എത്തിച്ചിരുന്നത്, ഇപ്പോൾ കാർഗോ വിമാനം ഓടുന്നുണ്ട്. അപ്പോൾ അതുവഴി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരുടെയും ടാക്സ് പ്രാക്ടീഷണർമാരുടെയും ഓഫീസ് ആഴ്ചയിൽ ഒരു ദിവസം തുറക്കാൻ അനുവാദം നൽകും. പ്രിൻറ്റിംഗ് പ്രസ്സുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഒരു ദിവസം പ്രവർത്തിക്കാൻ അനുവാദം നൽകും. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സംബന്ധിച്ച് നിലവിലുള്ള തടസ്സം മാറ്റും. അത് നീട്ടിവെക്കാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യ മേഖല അതിൻ്റെ സാധ്യതയടക്കം പരിശോധിച്ച് തീരുമാനിക്കുകയും ചെയ്യും. വയോജനങ്ങളെയും കിടപ്പ് രോഗികളെയും ശുശ്രൂഷിക്കുന്ന ഹോം നഴ്സുമാരുണ്ട്. ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ അവരുടെ കാര്യത്തിൽ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അത് എല്ലാ വാഹനങ്ങളുടെ കാര്യത്തിലും സ്വീകരിക്കേണ്ടതാണ് എന്ന് കണ്ടു. ഈസ്റ്റർ, വിഷു എല്ലാം അടുത്തടുത്ത് വരികയാണ്. ഇന്നും ഇന്നലെയുമായി പല സ്ഥലങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാകരുത്. ആഘോഷങ്ങൾ ഈ നിയന്ത്രിത ഘട്ടത്തിൽ പരിമിതപ്പെടുത്തേണ്ടത് പ്രധാന കാര്യമാണ്.
അപ്പോൾ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം. നാളെ ചില കടകൾ തുറക്കുന്നുണ്ട്, അത് ആവശ്യവുമാണ്. പക്ഷേ കട തുറക്കുന്നു എന്നതുകൊണ്ട് എല്ലാവരും റോഡിലിറങ്ങി അതൊരാഘോഷമാക്കി മാറ്റാൻ പാടില്ല. അത്യാവശ്യ സാധനങ്ങൾ വേണ്ടവർ മാത്രമാണ് കടകളിലേക്ക് പോകേണ്ടത്. പരിശോധന കർക്കശമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ പരിശോധനയുടെ ഭാഗമായി പിടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹൈബിയുടെ എംപി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 2 കോടി, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് 51 ലക്ഷം, പി കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോഴിക്കോട് 50 ലക്ഷം, പാരിസൺസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോഴിക്കോട് 50 ലക്ഷം, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ 1 ലക്ഷം, തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് 1 ലക്ഷം, കല്യാൺ സിൽക്സിലെ തൊഴിലാളികളും ജീവനക്കാരും തങ്ങളുടെ വേതനത്തിൽ നിന്ന് 17,25,000 രൂപ നൽകുന്നുണ്ട്. സ്വകാര്യ മേഖലയിലും ഇത്തരം മുൻകൈ ധാരാളമായി ഉണ്ടാകുന്നു. ഇതൊരു മികച്ച മാതൃകയുമാണ്. ഇതാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. ആ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം കഴിഞ്ഞ മാസങ്ങളിൽ മുടങ്ങിയിരുന്നു, അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ചില പൊതുവായ അഭിപ്രായങ്ങളാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞത്. അക്കാര്യത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. അത് വന്നതിന് ശേഷം നമ്മുടെ വിശദമായ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിനുശേഷമായിരിക്കും സംസ്ഥാനം വിശദമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അല്ല, നമ്മുടെ അഭിപ്രായത്തിൽ ചില ജില്ലകളിൽ ചില ഇളവുകൾ വേണ്ടതായിട്ടുണ്ട്, എന്നാൽ നിയന്ത്രണം തുടരേണ്ടതായിട്ടുമുണ്ട് പൊതുവിൽ. പക്ഷേ എന്താണ് രാജ്യത്താകെ നടപ്പാക്കുന്നത് നോക്കണ്ടേ? അത് നോക്കിയതിന് ശേഷമല്ലേ നമ്മൾ പറയുന്നത് നല്ലത്. അത് ഇന്ന് അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞു. ഇനി രാജ്യത്തിൻ്റെ ആകെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റേതായ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കും. അത് പ്രധാനമന്ത്രി അടുത്ത ദിവസം തന്നെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് വിശദമായി കാര്യങ്ങൾ തീരുമാനിക്കാം. വലിയ താമസം ഉണ്ടാവില്ല അതിന്. അത്തരമൊരു ഭീഷണി ഇതേവരെ ഉണ്ടായിട്ടില്ലല്ലോ. സമ്പർക്കവും സമൂഹ വ്യാപനവും രണ്ടാണ്. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. സമ്പർക്കത്തിലൂടെ ഈ രോഗം വരുമെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സമൂഹ വ്യാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വലുതായി വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരവസ്ഥയിലേക്ക് കേരളം എത്തി നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ പോയിട്ട് വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ കുടുംബാംഗമല്ലെങ്കിലും നിങ്ങൾക്ക് ബാധിക്കൂലേ? അത് കുടുംബാംഗമാണെന്നുണ്ടോ? ഇതിന് കുടുംബമൊന്നുമില്ലല്ലോ കോവിഡിന്. ആരെയും സമ്പർക്കത്തിന് പോയാൽ ആരുമായിട്ടും അത് പറന്നു വരും, ആരിലേക്കും പറന്നു വരും. അത് ഈ പൊതുവിലുള്ള നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ
കേന്ദ്ര ഗവൺമെന്റ് രാജ്യവ്യാപകമായി എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായി മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ട്രെയിൻ ഓടുവോ, അന്തർ സംസ്ഥാന ബസ്സുകൾ ഓടുവോ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ലഭിച്ചിട്ടുള്ള സൂചന. ഏതായാലും അതിന്റെ തീരുമാനം വരട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അതെന്താണെന്ന് പ്രത്യേകം പരിശോധിക്കണം. രണ്ട് തൊഴിലാളി, അതായത് കേരള ടാഡീലേഴ്സ് അലയൻമെന്റ് അസോസിയേഷൻ കേരള, അതിൽ 7500 തൊഴിലാളികളുണ്ട്. അവർക്ക് ഇപ്പം കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾ കഷ്ടത്തിലാണ്. ഒപ്പം തന്നെ ഈ കോഫി ഹൗസിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ശമ്പളം ലഭ്യമല്ലാത്തുള്ള സാഹചര്യം അത് പരിശോധിക്കുന്നുണ്ടോ? കോഫി ഹൗസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതാണല്ലോ. അതില് സാധാരണ മാനേജ്മെന്റുകൾ അവർക്കുള്ള ശമ്പളം നൽകുകയാണ്. അതുപോലെ കോഫി ഹൗസ് മാനേജ്മെന്റും ആവശ്യമായ ശമ്പളം നൽകുന്ന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ആദ്യം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ചില കിറ്റുകൾക്ക് വേണ്ടിയുള്ള നടപടികൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നു എന്നുള്ള വിവരം എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ചില കാര്യങ്ങൾ അത് സംബന്ധിച്ച് പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകളുണ്ട്, അത് നോക്കട്ടെ എന്താണ്. സാനിറ്റൈസർ ഉൽപ്പാദിപ്പിക്കാൻ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുമല്ലോ. അത്തരം കമ്പനികൾ സർക്കാർ ഏജൻസികളെ സമീപിച്ചാൽ മതിയാവും. ഏകദേശം എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരെങ്ങനെയാണ് ചേർന്ന് വരിക എന്നുള്ളത് നോക്കട്ടെ. സിഎംഎ, രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ ഈ വീഡിയോ കോൺഫറൻസിൽ കേരളം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തെങ്കിലും പരാമർശം നടത്തിയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്പ്രിംഗർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുമായി ചേർന്ന് സംസ്ഥാനത്തെ രോഗികളുടെ ഡാറ്റകൾ അവർക്ക് ആ കമ്പനിക്ക് അനധികൃതമായി ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ സർക്കാർ ഒരു അതിനൊരു അവസരം ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. പ്രധാനമന്ത്രി എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നത് കേട്ട് പൊതുവിൽ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി കേട്ടിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിലതിൽ ചില സൂചനകൾ നൽകിക്കൊണ്ട് പ്രതികരിച്ചിട്ടുമുണ്ട്. സ്പ്രിംഗർ എന്ന കമ്പനി പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒരു PR കമ്പനി അല്ല. നമ്മൾ ആ കമ്പനിയുടെ സോഫ്റ്റ്വെയറിനോ സേവനത്തിനോ ഒരു പൈസയും നൽകുന്നുമില്ല. നമ്മുടെ നാടൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതിനെ മുറിച്ചു കടക്കാനും വരാനിരിക്കുന്ന ഭീഷണികൾ നേരിടാനും എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അക്കാര്യത്തിൽ പ്രവാസികളായ മലയാളികൾ കേരളത്തെ ഉദാരമായി സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊരു സഹായം കൂടിയാണ് ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനി ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാപകൻ ഒരു മലയാളിയാണ്. തൻ്റെ വയോധികരായ മാതാപിതാക്കളുടെ സുരക്ഷയ്ക്ക് കേരളം നടത്തുന്ന കോവിഡ് നിയന്ത്രണ പരിപാടികൾ എത്രമാത്രം ഫലപ്രദമാണ് എന്ന് നേരിട്ട് ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൂടിയാണ് ഇത്തരമൊരു സഹായം നൽകുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. കേരള സർക്കാരിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സേവനദാതാവ് കൂടിയാണ് ഈ കമ്പനി.
ശേഖരിക്കുന്ന ഡാറ്റ ഇന്ത്യയിലെ സെർവറുകളിൽ സൂക്ഷിക്കുകയും അത് സർക്കാർ നിയന്ത്രിക്കുകയുമാണ് ചെയ്യുക. ഡാറ്റ ചോരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇതേ സ്പ്രിംഗ്ലർ കമ്പനിയുടെ സേവനം ലോകാരോഗ്യ സംഘടനയും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നും ഈ തരത്തിൽ ഒരു വിഷയമായി എടുക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇത് ശ്രീയിത്ര നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഫലപ്രദമായി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ അവർ തുടരുന്നുണ്ട്. അതിൻ്റെ ഫലം നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതൊന്നിനെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുകയും ചെയ്യും. ഈസ്റ്ററിൻ്റെ ഘട്ടത്തിൽ അവധി പൊതുവിൽ റേഷൻ ഷാപ്പുകൾക്കുള്ളതാണ്. അത് റേഷൻ ഷാപ്പുകൾക്ക് അവധി ഉണ്ട് എന്നുള്ളതാണ് സിവിൽ സപ്ലൈസ് പറഞ്ഞിട്ടുള്ളത്. ഇത് വസ്തുതയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ നമ്മളതിൽ കാണേണ്ടത് അത് നമുക്ക് ആശ്വാസകരമായൊരു കാര്യമാണ്, നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരപകടം നമ്മൾ വരുത്താതിരിക്കണം, നമ്മുടെ ജാഗ്രതയിൽ ഒരു കുറവും വരുത്താതിരിക്കണം. കാരണം കൈവിട്ടു പോയാൽ ഈ മഹാമാരി എന്തുമായി മാറാം. നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് ആരോഗ്യരംഗത്തെ പ്രവർത്തകർ തന്നെയാണ്. എന്നാൽ നാടാകെ ജനങ്ങളാകെ ഇതുമായി വലിയ തോതിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ ഘട്ടത്തിൽ എല്ലാവരും വീടുകളിലിരിക്കാനും പുറത്തിറങ്ങാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചു. അത് ഇത്തരമൊരവസ്ഥക്ക് വലിയ സഹായകരമായിട്ടുണ്ട്. അവരാകെ വലിയ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി നമുക്കിത്തരമൊരു നിലയിൽ, അതായത് നിങ്ങൾ പറഞ്ഞതുപോലെ കുറഞ്ഞു എന്ന് തോന്നുന്നൊരവസ്ഥ, എന്നാൽ പൂർണ്ണ ആശ്വാസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആശ്വാസത്തിൻ്റെ ഒരു കിരണം അതിലുണ്ട്. അത്രയേ നമ്മളതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഈ ജാഗ്രത തുടരാം, നമുക്ക് നല്ല നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. അത് സംബന്ധിച്ച് മറ്റു പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അത്തരമൊരു കാര്യത്തിൻ്റെ പരിശോധനയിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും വാദമാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം. അതെന്താ അതിലൊരു സംശയം വന്നിരിക്കുന്നു? അത് സിവിൽ സപ്ലൈസുമായി ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് പറയാം എന്താണെന്നുള്ളത്. ക്രാഫ്റ്റ്
സാധാരണ ശമ്പളം വാങ്ങുന്നവരാണെങ്കിൽ പ്രശ്നം വരില്ല. ഈ സ്കൂളുകളിലുള്ളൊരു പ്രശ്നം, ശമ്പളം വാങ്ങാത്തവരുണ്ട് സ്ഥിരമായിട്ട്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശമ്പളവും ഇല്ല. അതിന് ഈ കേട്ടം പരിഗണിച്ച് മാത്രം ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെന്താണ് ആദ്യത്തെ ചോദ്യം ചോദിക്കാത്തത്? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചില്ല, ഒരു എന്താണെന്നുള്ളത് അന്വേഷിച്ച് പറയാം. ഡി എഫ് ഒക്കെതിരെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. ഇത് ബാർബർ ഷോപ്പുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കും, സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ആലോചിക്കും. അത് ഇതാ ആ ആലോചനയുടെ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യം ചോദിച്ച കാര്യത്തിലും ആലോചനകൾ ഉണ്ടാവും. വ്യായാമം ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, വീട്ടിൻ്റെ അടുത്ത് വ്യായാമം ചെയ്യുന്നതിനും പുറത്തിറങ്ങി വ്യായാമം ചെയ്യുന്നതിനും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ വ്യായാമത്തിന് കുറേ ആളുകൾ കൂടി ഒന്നിച്ചങ്ങ് വ്യായാമം ചെയ്ത കളിയാന്ന് വെച്ചാൽ അത് നമ്മുടെ ഈ കൂടിച്ചേരാൻ പാടില്ല എന്ന് പറയുന്നതിനെതിരാണ്. അതിന് മാത്രമാണ് തടസ്സമുള്ളത്. മറ്റവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള വ്യായാമം നടത്താനൊക്കെയുള്ള എല്ലാ സൗകര്യവും പോലീസ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധയിലില്ല. സാധാരണ നിരക്ക് ശമ്പളം കിട്ടുന്നതിന് മറ്റു തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അന്വേഷിക്കാം. ബി എസ് എൻ എല്ലിന്റെ കാര്യത്തില് നമ്മൾ അഭ്യർത്ഥനയില്ലേ പറ്റൂ. ആ അഭ്യർത്ഥന നമുക്ക് നടത്താം, അതിന് പ്രശ്നമില്ല. ആ ഇടപെടൽ നടത്താം. തീർച്ചയായും അതൊരു ഗൗരവമായ പ്രശ്നമാണെന്ന് ഞങ്ങളും കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ ആലോചിക്കുമെന്ന്? ആ കൂട്ടത്തിൽ അതും ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ എന്റെ ശ്രദ്ധയിൽ അതില്ല അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ എതിർക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ലോട്ടറി തൊഴിലാളികൾക്ക് 1000 രൂപയുടെ ക്ഷേമനിധി സഹായം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഏറിയ പോലും അംഗപരിമിതർ, കണ്ടു കണ്ടുകൂടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും അധിക സഹായം നൽകാനുള്ള ശ്രമം ഉണ്ടാകും, എന്തെങ്കിലും സാധ്യമാണോ? അത് പ്രത്യേകം പരിശോധിക്കണം, പരിശോധിച്ച് നോക്കാം. മൂന്ന് കോടിയിലധികം അല്ലേ നമ്മുടെ നാട് ആളുകള്. അപ്പൊ അതിന്റെ ഭാഗമായി സഹകരിക്കുന്നവര് മഹാമഹാഭൂരിപക്ഷമല്ലേ? ചിലര് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി വരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വാഭാവികമായിട്ട് വേണമല്ലോ. അത്ര ചില നടപടികൾ കർക്കശവും ആകേണ്ടി വരും, അത്രയേ അതിൽ കാണേണ്ടതുള്ളൂ. അത് നഷ്ടപ്പെട്ടു പോകില്ല, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സൂക്ഷിച്ച് അവർക്ക് കൊടുക്കുന്ന നിലയുണ്ടാവും എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ 50 ലക്ഷം മുതൽ 80 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക്
കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അടക്കം വിടുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് നമുക്ക് ഞങ്ങളാരുടെയും ശ്രദ്ധയിൽ അത്തരം ഒരു കാര്യമില്ല. പിന്നെ ഇതുപോലൊരു കാര്യങ്ങളൊക്കെ ഒരു ഭീതി പരത്തുന്ന രീതിയിൽ നമ്മളാരും ഉത്തരവാദപ്പെട്ടവർ പ്രത്യേകിച്ചും ഒരു നില സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അങ്ങനെയൊരു നില സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഏതിനെയും നേരിടാനുള്ള ശേഷി നമ്മുടെ സമൂഹത്തിനും ഈ സംസ്ഥാനത്തിനും ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അനാവശ്യമായ ഭീതി പരത്തുന്ന നില സ്വീകരിക്കാൻ പാടില്ല. അത് വലിയ തോതിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പരിശോധിക്കാനും തീരുമാനമെടുക്കാനും ചുമതലപ്പെട്ട അധികാരിയാണ്. എല്ലാ സാധ്യതയും അവർ പരിശോധിക്കാറുണ്ട്. അപ്പോൾ അവരോടും ചെയ്യുന്നൊരു രീതിയായിട്ടാണ് ഇത് മാറുക. അവരെയും ഒരു വിവാദത്തിൽപ്പെടുത്തുന്ന നിലയാണ് വരിക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നേരത്തെ തന്നെ അത് ആലോചിച്ചതാണ്. തേങ്ങ ശേഖരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാം. പിന്നെ ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ നമ്മളെപ്പറ്റി അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പരത്തരുത്. നമ്മളിപ്പോഴും നമ്മളെ സംസ്ഥാനം നേരിടാനിടയുള്ള വലിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയി സഹായിക്കേണ്ട അവസ്ഥയിലേക്കൊന്നും ഇപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളെ കാര്യം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റുമോ, കൂടുതൽ അപകടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഇതാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നമുക്ക് നിൽക്കാം. തീർച്ചയായും അതിന് അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഫലപ്രദമായി ആലോചിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് നമ്മുടെ പരിമിതി അറിയാലോ. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയും വേണം. ഇതന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഏത് തരത്തിലാണ് വരിക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെ പുനരധിവാസ പദ്ധതി ഫലപ്രദമായി സ്വീകരിക്കുന്ന നില തന്നെ വേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് കാണുന്നത്. എല്ലാ ലൈസൻസുകളും ഈ ഘട്ടത്തിൽ പുതുക്കുന്നതിന് അതിന്റെ സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിന് അവർക്ക് അത് ഇതുവർക്കും ബാധകമാണ്. പ്രത്യേകമായി ആ കാര്യം പറയേണ്ടതായിട്ടില്ല. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രശ്നവും നമുക്ക് എടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യമുള്ളത്, ഈ കാസർഗോഡ് 11 മണി മുതലാണ് കടകൾ തുറക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ 7 മണി തൊട്ട് ആരംഭിക്കുന്ന നില എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കാസർഗോഡ് അത് 11 മണി തന്നെയാണ്. അത് ആ നിലക്ക് തന്നെ വ്യക്തത വരുത്തുകയാണ്. അപ്പോൾ എല്ലാം ഇന്ന് തീർക്കണ്ട. നാളെ ഈസ്റ്ററാണ്. അതുകൊണ്ട് നാളെ നമ്മൾ കാണൂല. നാളെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. തിരിയാം നമുക്ക്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.